കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വളരെ നിർണായകമായൊരു തീരുമാനമാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമു, അതായത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? അല്ല, ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആദിവാസി വനിതയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി ജെ പി നിർദ്ദേശം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ രാഷ്ട്രപതിയായി 5 വർഷക്കാലം രാംനാഥ് കോവിന്ദ്, പട്ടികജാതിക്കാരനായ രാംനാഥ് കോവിന്ദ് ഇരുന്നു. പക്ഷെ 5 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് നടന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങളാണ് നടന്നത്. ആത്രാസ് നമ്മൾ കണ്ടതാണ്, ഉന്നാവോ നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലെ ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകൾ നടത്തിയ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ രാംനാഥ് കോവിന്ദ് ഒരു പാവ രാഷ്ട്രപതിയായി എവിടെ ഇരിക്കുകയാണ് ചെയ്തത്? ഗവൺമെന്റ് ഉപദേശിക്കാനോ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകുവാനോ ഈ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടി പറയാൻ പോലും അദ്ദേഹത്തിന് നാവുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളേറെ ബുൾഡോസർ ഇപ്പോഴും നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബുൾഡോസർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ളിടത്ത്. അവിടെയും രാഷ്ട്രപതി മൗനം പാലിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രപതിയല്ല, രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നമുക്കറിയാം, പ്രഥമ പൗരനാണ്, 3 സേനകളുടെ മേധാവിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്ക് അങ്ങനെ ആദിവാസികളോടും ദളിതരോടും വലിയ സ്നേഹവും ആവശ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ തീരുമാനം? വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു നേതാവ് വരുന്നത്. അപ്പോൾ ദ്രൗപദി മുർമു, സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഒരു വനിത വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട് ദ്രൗപദി മുർമു. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.